ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് മോശം പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇൻഡക്സ് പൂജ്യം പോയിന്റ് നാല് ഒന്ന് ശതമാനം ഇടിഞ്ഞ് അടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ബാങ്ക് നിഫ്റ്റി പൂജ്യം പോയിന്റ് അഞ്ച് പൂജ്യവും മിഡ് ക്യാപ് സ്ൾ ക്യാപ് ഇൻഡക്സുകൾ ഫ്ളാറ്റ് നെഗറ്റീവ് ക്ലോസിംഗുമാണ് നൽകിയത് ഇന്ന് ഏറ്റവും അധികം സെല്ലിംഗ് പ്രഷർ വന്നത് ഐ ടി സെഗ്മെന്റിലായിരുന്നു ഐ ടി സെഗ്മെന്റ് ഒന്ന് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം ഇടിഞ്ഞു അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിച്ചാൽ സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെന്റും സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷറും പ്രകടമായിരുന്നു ഇന്ന് എഫ്ഐ എസും ഡി എസും സെല്ലിംഗ് സൈഡിലായിരുന്നു എഫ്ഐ എസ് ഡി എസ് അഞ്ച് കോടിയുടെയും സെല്ലിംഗ് നടത്തി ഇന്ന് ഹെവി സെല്ലിംഗ് വരികയും ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്ക് അടുത്ത് എത്തി സപ്പോർട്ടിനടുത്ത് ട്രേഡ് ചെയ്യുന്നതുമായ ചില ക്വാളിറ്റി സ്റ്റോക്കുകളെ പരിചയപ്പെടാം ഒന്നാമത്തെ സ്റ്റോക്ക് ഏഷ്യൻ പെയിന്റ് ഏഷ്യൻ പെയിന്റ് നാല് ശതമാനത്തോളം ഇടിഞ്ഞ് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തെടുത്തെത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് സ്റ്റോക്കിന്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഫിഫ്റ്റി ടു വീക്ക് ലോ രണ്ടായിരത്തി എഴുന്നൂറ്റി എട്ട് പെയിന്റ് സെഗ്മെന്റിലേക്ക് ഗ്രാസിം എന്ന കമ്പനിയുടെ എൻട്രിയോടു കൂടി സി എൽ എസ് എഷ്യൻ പെയിന്റിനെ ഡൗൺഗ്രേഡ് ചെയ്യുകയും ഡൗൺ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയതിന്റെയും പശ്ചാത്തലത്തിലാണ് ഇന്ന് സ്റ്റോക്കിൽ സെല്ലിംഗ് പ്രഷർ വന്നത് ഇവിടെ പെയിന്റ് സെഗ്മെന്റിലെ നിയർ ടൈം കോമ്പറ്റീഷൻ ഉയർന്നിരിക്കുകയാണ് ഇത് പെയിന്റ് കമ്പനികളുടെ മാർജിനിൽ റിഫ്ലക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സി എൽ എസ് എയുടെ സി എൽ എസ് എ ഏഷ്യൻ പെയിന്റിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഏഡിങ് എസ്റ്റിമേഷനിൽ എട്ട് മുതൽ പത്ത് ശതമാനത്തോളം കുറവാണ് വരുത്തിയിരിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ സി എൽ എസ് എ മുമ്പ് നൽകിയ ടാർഗറ്റ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ നിന്നും രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ചിലേക്ക് കുറയ്ക്കുകയും ചെയ്തു ഗ്രാസിൽ ബിർള ഓപ്സ് എന്ന ബ്രാൻഡിന് കീഴിലാണ് പെയിന്റ് പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് വരുന്ന മൂന്ന് വർഷത്തിനുള്ളിൽ നൂറ് ബില്യൺ ഡോളർ നൂറ് ബില്യൺ രൂപ ജനറേറ്റ് ചെയ്യുക എന്നുള്ള ടാർഗറ്റും കമ്പനിക്കുണ്ട് ടെക്സ്റ്റൈൽ ആൻഡ് കെമിക്കൽ സെക്ടറിലെ ഫ്ളാഗ്ഷിപ്പ് ബിസിനസ് കമ്പനിയായ ഗ്രാസിം പെയിന്റ് സെഗ്മെന്റിലേക്ക് കൂടി കടന്നതിന്റെ പശ്ചാത്തലത്തിൽ ഈ കമ്പനി പെയിന്റ് സെഗ്മെന്റിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കമ്പനിയായി മാറുകയും ചെയ്തു ഏഷ്യൻ പെയിന്റിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് മുപ്പത്തഞ്ച് ശതമാനം ഇയർ ഓൺ ഇയറിൽ ഉയർന്നെങ്കിലും റവന്യൂവിൽ വെറും അഞ്ച് പോയിന്റ് നാല് ശതമാനം വളർച്ച മാത്രമാണ് കാണാൻ സാധിച്ചത് കൂടാതെ റവന്യൂ മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്യുകയും ചെയ്തു ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ റവന്യൂ മാത്രമേ കമ്പനിക്ക് നേടാൻ സാധിച്ചുള്ളൂ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ മുപ്പത്തഞ്ച് ശതമാനം ഉയർന്ന് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടിയായി മാറുകയും ചെയ്തു കമ്പനി അതിന്റെ പെയിന്റ് സെയിൽസിൽ ഡബിൾ ഡിജിറ്റ് വോളിയം ഗ്രോത്ത് അച്ചീവ് ചെയ്തു അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനത്തിനടുത്ത് വാല്യൂ ഗ്രോത്തും കമ്പനിയുടെ കോട്ടിംഗ് ബിസിനസ്സിൽ ആറ് ശതമാനത്തോളം റവന്യൂ ഗ്രോത്തും കമ്പനിക്ക് നേടാൻ സാധിച്ചു ഏഷ്യൻ പെയിന്റ് എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് പ്രധാന സപ്പോർട്ട് സോണാണ് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് എന്നിവ പ്രധാന റെസിസ്റ്റൻസ് സോണാണ് സപ്പോർട്ട് പ്രൈസിൽ സ്റ്റോക്കിനെ അക്കോമിലേറ്റ് ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്ക് സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ട്രാക്ക് ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി എണ്ണൂറ് സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും രണ്ടാമത്തെ അപ്ഡേറ്റ് ടാറ്റ ടെക്നോളജി ലിമിറ്റഡ് ഇന്ന് ടാറ്റ ടെക്നോളജി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം ഇടിഞ്ഞ് ആയിരത്തി തൊണ്ണൂറ്റി അൻപതിനടുത്ത് ക്ലോസിംഗ് നൽകി ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി നാനൂറ് ഫിഫ്റ്റി ടു വീക്ക് ലോ ആയിരത്തി എഴുപത്തൊന്ന് ടാറ്റാ ടെക്നോളജി എന്ന സ്റ്റോക്കിൽ ഇന്ന് ഇടിവ് വരാനുള്ള പ്രധാന കാരണം ടാറ്റാ മോട്ടോഴ്സിൻ്റെ സബ്സിഡറി കമ്പനിയായ ടാറ്റാ പാസഞ്ചർ ഇലക്ട്രിക് മൊബിലിറ്റി എന്ന കമ്പനിയെ ടാറ്റ മോട്ടോഴ്സ് ഉടൻ തന്നെ ലിസ്റ്റ് ചെയ്തേക്കും എന്ന വാർത്ത വന്നതിന് ശേഷമാണ് മുമ്പ് ടാറ്റ മോട്ടോഴ്സിൻ്റെ തന്നെ സബ്സിഡറി കമ്പനി ആയിരുന്നു ടാറ്റാ ടെക്നോളജി ഇപ്പോൾ ടാറ്റാ മോട്ടോഴ്സിൽ നിന്നും അതിൻ്റെ പാസഞ്ചർ ഇലക്ട്രിക് മൊബിലിറ്റി മൊബിലിറ്റി സെഗ്മെൻറ്റിനെ ടാറ്റാ ഗ്രൂപ്പ് മാറ്റി ഒരു പ്രത്യേക കമ്പനിയായി ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇവിടെ നെക്സോൺ ഇ വി ടിയാഗോ ഇ വി തുടങ്ങിയ പ്രോഡക്റ്റുകളാണ് ടാറ്റ ടാറ്റാ പാസഞ്ചർ ഇലക്ട്രിക് മൊബിലിറ്റി ലിമിറ്റഡിന് കീഴിലുള്ള ലിമിറ്റഡിന് കീഴിലുള്ളത് ഐ പി ഒ വരുന്ന ഒന്ന് മുതൽ ഒന്നര വർഷത്തിനുള്ളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഐ പി ഒയിൽ ഒന്നു മുതൽ രണ്ട് ബില്യൺ ഡോളറിന്റെ ഫണ്ട് കമ്പനി റൈസ് ചെയ്യുമെന്നാണ് കണക്കുകൾ പറയുന്നത് ഇവിടെ ഫണ്ട് റൈസിംഗിലുപരി കമ്പനി അതിൻ്റെ ഇൻവെസ്റ്റ്മെന്റിനെ മോണിറ്റൈസ് ചെയ്യുകയാണെന്നുള്ള ഫാക്ടർ കൂടി നമ്മൾ ശ്രദ്ധിക്കണം ടാറ്റ ടാറ്റാ മോട്ടേഴ്സ് ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെന്റിലെ മാർക്കറ്റ് ലീഡറാണ് എൺപത് ശതമാനത്തിനടുത്ത് മാർക്കറ്റ് ഷെയർ ആണ് ഉള്ളത് ഇതോടൊപ്പം തന്നെ ഇതോടൊപ്പം തന്നെ ഈ കമ്പനിയിൽ പല ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എസ് പ്രൈവറ്റ് ഇക്വിറ്റി മേജറായ ടി പി ജി ഗ്രൂപ്പ് വൺ ബില്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ട് ബില്ല്യൺ ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും ടി പി ജി ഗ്രൂപ്പിന് പ്ലാ ടി പി ജി ഗ്രൂപ്പിന് ടി പി ജി ഗ്രൂപ്പിന് ലക്ഷ്യമുണ്ട് ടാറ്റ പാസഞ്ചർ ഇലക്ട്രിക് വെഹിക്കിൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫിനാൻഷ്യൽ ഇയറിൽ അൻപത്തി മൂവായിരം ഇലക്ട്രിക് കാറുകളാണ് മാർക്കറ്റിൽ എത്തിച്ചതെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിൽ അത് ഒരു ലക്ഷമായി ഉയർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കമ്പനിയുടെ സെയിൽസിൽ അറുപത്തൊൻപത് ശതമാനത്തോളം വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു വരുന്ന നാല് മുതൽ അഞ്ച് വർഷത്തിനുള്ളിൽ പത്ത് പുതിയ ഇലക്ട്രിക് കാർ മോഡലുകൾ കൂടി കമ്പനി ലോഞ്ച് ചെയ്യും ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ടാറ്റാ പാസഞ്ചർ ഇലക്ട്രിക് മോട്ടോർ ലിമിറ്റഡ് എന്ന കമ്പനി ഇലക്ട്രിക് മോട്ടോർ ലിമിറ്റഡ് എന്ന ഐ പി ഒയും